സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്തുകൊണ്ടാണ് കല്യാണം വേണ്ടാത്തത്? എന്തുകൊണ്ട് കല്യാണം ഇഷ്ടമല്ല? കാരണം എന്താണെന്ന് പറയാ. നിനക്ക് ചേർന്ന പയ്യനെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് വിചാരിച്ചോ, അതോ വേറെന്തെങ്കിലും ആണോ? നിന്റെ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ എന്നെ നോക്കിയിട്ടെന്താ? രാത്രി നീ എന്നോട് പറഞ്ഞതൊക്കെ അതുപോലെ നിന്റെ അച്ഛനോടും പറഞ്ഞേ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. ഞാനെന്താ പറഞ്ഞു മുത്തശ്ശി? ഞാൻ എന്താ പറഞ്ഞെന്ന് പറ. അച്ഛമ്മയ്ക്ക് വയസ്സായതുകൊണ്ട് കാതും കേൾക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നത്. ആ, ഞാൻ അച്ഛമ്മയോട് എന്താ പറഞ്ഞത്? അച്ഛമ്മ വേറൊന്നാണല്ലോ അച്ഛനോട് പറഞ്ഞത്. അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം വരികയാണെങ്കിൽ കല്യാണം കഴിക്കാന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത് അച്ഛമ്മേ? അച്ഛമ്മയുടെ ഓർമ്മയൊക്കെ പോയോ? ഇവക്ക് ഇതെന്ത് പറ്റി? രാത്രി മൊത്തം കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇതെന്ത് പറ്റി? രാത്രി എന്നോട് പറഞ്ഞതൊക്കെ ഇപ്പൊ നീ എന്തിനാ മാറ്റി പറയുന്നേ? അച്ഛമ്മ കേട്ടതൊക്കെ തെറ്റിപ്പോയതാ, അല്ലാതെ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞാൻ കുഞ്ഞുനാള് മുതല് ഇന്ന് വരെ അച്ഛൻ പറഞ്ഞതല്ലാതെ വേറെന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? എന്റെ അച്ഛൻ ഈ നാടിന്റെ നേതാവാ. എന്റെ അച്ഛൻ പറയുന്നൊന്നും ഈ നാട്ടിൽ ആരും എതിർക്കില്ല. അങ്ങനെയുള്ള ഒരാളുടെ മകളായ ഞാൻ എന്റെ അച്ഛൻ പറയുന്നൊന്നും കേൾക്കില്ലെന്ന് അച്ഛൻ എങ്ങനെ പറയും? നാട്ടിൽ എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന എന്റെ അച്ഛന് സ്വന്തം മകളുടെ കല്യാണം നന്നായി നടത്താൻ അറിയില്ലേ? ഇനി ഇതുപോലുള്ള വട്ടുകളൊന്നും എന്റെ അച്ഛന്റെ അടുത്ത് വന്ന് പറയരുത്. കേട്ടില്ലേ അമ്മേ? അവള് എന്റെ മോളാ. ഞാൻ വഴക്കു പറഞ്ഞാലും അടിച്ചാലും ദേഷ്യപ്പെട്ടാലും അച്ഛൻ എങ്ങനെയാണെന്ന് എന്റെ മോൾക്ക് അറിയാമേ. എന്നോട് ക്ഷമിക്ക അച്ഛാ, ഞാൻ കള്ള അച്ഛനോട് പറയുന്നു. അച്ഛാ, അച്ഛമ്മ പറഞ്ഞതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട കേട്ടോ. അച്ഛൻ ഏത് ബന്ധം കൊണ്ടുവന്നാലും കുഴപ്പമില്ല, ഞാൻ അതിന് സമ്മതിക്കും. എന്ത് കള്ളോ നീ പറയുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.